ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങളുമായി പിരിമുറുക്കങ്ങൾ ഉയർന്നിട്ടുണ്ട്. 5 വർഷം മുൻപ് ട്രംപ് ലോകശക്തികളുമായുള്ള 2015 ആണവ കരാറിൽ നിന്ന് US പിൻവലിക്കുകയും ഇറാനെതിരായി ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തതിന് ശേഷം ഇത് ക്രമാനുഗതമായി മുന്നേറി. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ തടയാൻ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കുറച്ച് തന്ത്രങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ചർച്ചകൾക്കുള്ള സാധ്യതകളും ടെഹ്റാനെതിരെയുള്ള കടുത്ത നടപടികളും ഗാസ യുദ്ധത്തിൽ ഇതിനകം തന്നെ ജ്വലിക്കുന്ന ഒരു പ്രദേശത്ത് പിരിമുറുക്കത്തിന് കാരണമാകും. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന US തിരഞ്ഞെടുപ്പിൽ വാഷിംഗ്ടണിന്റെ കൗശലത്തിനുള്ള ഇടം പരിമിതപ്പെടുത്തിക്കൊണ്ട് 4 സേവനമനുഷ്ഠിക്കുന്ന 3 മുൻ നയതന്ത്രജ്ഞരും ഇറാന്റെ ആണവ പരിപാടി തടയാനുള്ള ശ്രമങ്ങളുടെ ഇരുണ്ട ചിത്രം വരച്ചു. ഇത് UN ആണവ നിരീക്ഷണ റിപ്പോർട്ടുകൾ പ്രകാരം പുരോഗമിക്കുകയാണ്. ആണവായുധങ്ങൾ വേണ്ടെന്ന് ഇറാൻ നിരന്തരം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ശേഖരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2018 മുൻ US പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് ഉപേക്ഷിച്ച ഇറാനും ലോകശക്തികളും തമ്മിലുള്ള ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതാണ് പരാജയപ്പെട്ട പ്രസിഡന്റ് ജോ ബൈഡന് ഒരു പ്രാദേശിക സംഘടനത്തിലൂടെ ഇറാന്റെ ആണവ പ്രവർത്തനം തടയുന്നതിന് കൂടുതൽ അനൗപചാരിക ധാരണ പരിഗണിക്കാൻ പോലും ഇപ്പോൾ ഇടമില്ല. ഒരു തരം പക്ഷാഘാതമുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കക്കാർക്കിടയിൽ. കാരണം അവർ തീയിൽ ഇന്ധനം ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മുതിർന്ന യൂറോപ്യൻ നയതന്ത്രജ്ഞൻ പറഞ്ഞതിങ്ങനെയാണ്, ഇറാനുമായി ഒരു ധാരണയിലെത്താനുള്ള ഏത് ചർച്ചകൾക്കും വാഷിംഗ്ടൺ ഇളവുകൾ വാഗ്ദാനം ചെയ്യുമായിരുന്നു. ഇറാൻ നിയന്ത്രണത്തിന് പകരമായി ടെഹ്റാനെതിരെയുള്ള കടുത്ത ഉപരോധ ഭരണം ലഘൂകരിക്കുന്നത് അതിലൊരു വാഗ്ദാനമായിരുന്നു. ഇറാൻ പിന്തുണയുള്ള പലസ്തീൻ ഗ്രൂപ്പായ ഹമാസ് ഒക്ടോബർ 7 US സഖ്യകക്ഷിയായ ഇസ്രായേലിനെതിരെ വിനാശകരമായ ആക്രമണം നടത്തിയതിനു ശേഷം അത്തരമൊരു നീക്കം ഇപ്പോൾ അചിന്തനീയമാണ്. അതിനുശേഷം ഇറാന്റെ പ്രാദേശിക പോക്സി മിലിഷ്യകൾ US ഇറാഖിലെയും സിറിയയിലെയും സഖ്യ സേനയ്ക്കെതിരെ ഡസൻ കണക്കിന് ആക്രമണങ്ങൾ നടത്തിയതായി പെൻറ്റഗൺ അറിയിച്ചു. ബൈഡൻ ഭരണം ഇപ്പോൾ 1 വർഷം മാത്രം അകലെയുള്ള പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരിമിതമായിരിക്കുന്നു. ഇപ്പോൾ ബൈഡന്റെ എതിരാളിയാകാൻ സാധ്യതയുള്ള ട്രംപിന് ടെഹ്റാനുമായുള്ള ഏത് ഇടപെടലും പിടിച്ചെടുക്കാനും അതിനെ ബലഹീനതയായി ചിത്രീകരിക്കാനും കഴിയും. നിലവിലെ അന്തരീക്ഷത്തിൽ ആണവ വിഷയത്തിൽ ഇറാനുമായി ഒരു ഒത്തുതീർപ്പ് തേടുന്നത് രാഷ്ട്രീയമായി പ്രായോഗികമല്ല. മുൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ റോബർട്ട് ഐൻഹോൺ പറഞ്ഞു, രാഷ്ട്രീയ സംവാദം യഥാർത്ഥത്തിൽ ഇറാനുമായി ചർച്ച നടത്തുന്നതിനെ കുറിച്ചല്ല, ഇറാനെ നേരിടുന്നതിനെ കുറിച്ചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെഹ്റാന് മുന്നറിയിപ്പ് എന്ന നിലയിൽ വാഷിംഗ്ടൺ ഈ മേഖലയിലേക്ക് 2 വിമാനവാഹിനി കപ്പലുകളും കിഴക്കൻ മെഡിറ്ററേനിയനിലേക്ക് യുദ്ധവിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ പിന്തുണയുള്ള മിലിഷ്യകളെ നിൽക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് US ഉദ്യോഗസ്ഥരും വർധനവ് ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി. വാഷിംഗ്ടണും അതിൻ്റെ ഫ്രഞ്ച്, ബ്രിട്ടീഷ്, ജർമ്മൻ സഖ്യകക്ഷികളും 2015 ആണവ കരാറിലെ കക്ഷികളിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ അടുത്ത ആഴ്ച നടക്കുന്ന ബോർഡ് ഓഫ് ഗവേൺസ് മീറ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇറാൻ സ്ഥിരമായ ആണവ പുരോഗതി കൈവരിക്കുന്നതായി കാണിക്കുകയും ടെഹ്റാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിൽ ഏജൻസിയെ കല്ലെറിയുന്നത് തുടരുകയാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഇറാന്റെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്ത നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള നിരീക്ഷണ ഉപകരണങ്ങൾ വീണ്ടും സ്ഥാപിക്കുന്നതിനുള്ള മാർച്ചിലെ കരാർ ഭാഗികമായി മാത്രമേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ. സെപ്റ്റംബറിൽ ഏജൻസിയുടെ ഏറ്റവും പരിചയസമ്പന്നരായ ചില ഇൻസ്പെക്ടർമാരുടെ ടെഹ്റാൻ ഡെസിഗ്നേഷൻ ഇറാനിൽ ജോലി ചെയ്യുന്നവരിൽ നിന്ന് അവരെ ഫലപ്രദമായി തടയുന്ന ഒരു നീക്കം IAEA പ്രകോപിപ്പിച്ചു. ബോർഡിന്റെ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തമായ ഉപരോധങ്ങളിൽ ഒന്നായ ഗതിമാറ്റാൻ ഇറാനോട് ഉത്തരവിടുന്ന ഒരു പ്രമേയം പാസാക്കുമെന്ന് സെപ്റ്റംബറിൽ പാശ്ചാത്യ ശക്തികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഹമാസുമായുള്ള ഇസ്രായേൽ സംഘടനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇറാനുമായുള്ള നയതന്ത്രപരവും ആണവപരവുമായ വർധനവ് ഒഴിവാക്കേണ്ടത് അനിവാര്യമായതിനാൽ ഒരു പ്രമേയത്തിൽ ഇപ്പോൾ സാധ്യതയില്ലെന്ന് 4 നയതന്ത്രജ്ഞർ പറഞ്ഞു. മാർച്ചിൽ നടക്കുന്ന അടുത്ത ബോർഡ് മീറ്റിംഗിൽ കടുത്ത നടപടിയെ ഭീഷണിപ്പെടുത്തുന്ന ഉറച്ച നോൺ ബൈഡിംഗ് പ്രസ്താവന പോലുള്ള പ്രകോപനപരമായ നീക്കത്തിന് ഇപ്പോൾ കൂടുതൽ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞു. തങ്ങളൊരു പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ അത് ഇറാനെ 90% സമ്പുഷ്ടീകരണത്തിലേക്ക് തള്ളിവിടും. വെപ്പൺസ് ഗ്രേഡ് യുറേനിയം 90% ശുദ്ധിയുള്ളതാണ്. ഇറാന്റെ ആണവ പദ്ധതിയുടെ മേൽനോട്ടം ശക്തമാക്കാനുള്ള IAEA മേധാവി റാഫേൽ ഗ്രോസിയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുക മാത്രമാണ് വരും മാസങ്ങളിൽ ചെയ്യാൻ കഴിയുക എന്ന് 2 നയതന്ത്രജ്ഞർ പറഞ്ഞു.